ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കണ്ടം കൊന്ന് പോയെന്ന് കുറച്ച് മീൻ, അതുപോലെ തന്നെ ഞണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ടുവാ ഫ്രണ്ട്സ്. കണ്ടില്ലേ ഫ്രണ്ട്സ്, കണ്ടില്ലേ അടിപൊളി കുരു, വലിയ 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 വൻ കുരു ആണ് കേട്ടോ ഫ്രണ്ട്സ്, വലിയ കുരു. ആഹാ, കണ്ടില്ലേ നല്ല വെള്ളി പോലത്തെ. ആഹാ, എന്തായിരം തിളക്കം, കണ്ടില്ലേ ഒരു രൂപേൻ്റെ വലിപ്പമുണ്ടിൻ്റെ തൂളി. ആഹാ, എന്താ കണ്ടു കണ്ടില്ലേ ഫ്രണ്ട്സ്, കണ്ടു വിളിക്കട്ടെ. ഈ കുരുവിനെല്ലാം പെട്ടെന്ന് കാണാൻ പറ്റില്ല ഇങ്ങനെ കേട്ടോ, എല്ലാ വീഡിയോ ഉണ്ടല്ലോ, കണ്ടില്ലേ. ഹൗ ചൂണ്ടയല്ലല്ലോ, ചൂണ്ടയിൽ പിടിക്കൂല ഇതങ്ങനെ, ഇങ്ങനെ ഇത് കണ്ടില്ലേ. ആഹാ, കണ്ടില്ലേ വായി തുറന്ന് കാണിക്കുന്നുണ്ടല്ലേ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇത് കണ്ടില്ലേ, നല്ല അടിച്ച് പൊളിയല്ലേ, പൊളി എന്ന് പറഞ്ഞ പൊളിയല്ലേ. കണ്ടില്ലേ ഇതിപ്പോ ഇനിയുണ്ട്, ഈ വാലും തലയും എല്ലാം വെച്ച് ഒരു പൊരിക്കൽ പൊരിക്കേണ്ട പരിപാടിയിലുള്ളത്. കണ്ടില്ലേ ഫ്രണ്ട്സ് എന്തായിരം വലിപ്പോ, ആയിരം, അയ്യോ അയ്യോ, കണ്ടില്ലേ കണ്ടില്ലേ കണ്ടില്ലേ, നല്ലൊരു രസമുള്ള മീനും കൂടി കേട്ടോ കാണാനും, അതുപോലെ തന്നെ കഴിക്കാനും. ഇതാണ് നമ്മുടെ മീൻ, നല്ല 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 നമ്പർ വൺ കുരു. അപ്പോൾ നമുക്ക് ഒരുപാട് കുരുവിനെ കിട്ടിയിട്ടുണ്ടേ ഫ്രണ്ട്സ്, നോക്കൂ ഫ്രണ്ട്സ്, ചെറുതു അല്ല ഇത്, ഒരു ഏവറേജ് കുറച്ച്, അതിനെക്കാളും കുറച്ച് ചെറുതാണ്, എന്നാലും ഇത് മോശമില്ല കേട്ടോ. അപ്പോൾ കണ്ടില്ലേ നല്ല തിളങ്ങുന്ന മീനുകളാണേ, തിളങ്ങുന്ന മീനുകളായി നട്ടത്, തിളങ്ങുന്ന മീനുകൾ. ഇത് തുറന്നിട്ടില്ല, വായി തുറന്നിട്ടില്ല. അപ്പോൾ പോയിട്ട് മീൻ ഇങ്ങനെ പോവാ. അപ്പോൾ നമുക്ക് പിന്നെ നമ്മളെ മുള്ളൻ ചുണ്ട, കാൽസ്യം, ആയി കാൽസ്യം തിളങ്ങുന്ന മീൻ, ഇതെല്ലാം ഈ നമ്മളെ പുഴയിൽ മാത്രമേ ഒരു, അതായത് നമ്മൾ അങ്ങ് കൊട്ടി അങ്ങ് വളരെ ദൂരെ നിന്നെല്ലാം വരുന്ന വെള്ളത്തിലോട്ട് വരുന്ന മീനല്ലേ ഇതെല്ലാം, ഇതെല്ലാം നല്ല നാടൻ ഫ്രഷ് സാധനമല്ലേ, തനി നാടേ, അതായത് നല്ല വെള്ളത്തിലുള്ള മീനാ, ഉപ്പ് വെള്ളത്തിലുള്ള മീനല്ല ഇത്. ഇതിനെ നമ്മൾ ഉപ്പ് പിടിപ്പിക്കുക, നല്ലോണം മുറിച്ച്, ഇതിനെ മുറിച്ച് കട്ട് ചെയ്ത് ഉപ്പും മുളകും നല്ലോണം ചേർത്തടം വെച്ച് ഒരു മണിക്കൂറോളം വെക്കണം ഫ്രണ്ട്സ്, എന്നാൽ കടൽ മീനിനെക്കാളത്തെ രുചിയായിരിക്കും. അല്ലാണ്ട് അപ്പാട് മുറിച്ചപ്പോഴും വെക്കാൻ പാടില്ല, മിനിമം ഒരു മണിക്കൂറെങ്കിലും ഉപ്പും മുളകും പെരക്കിയിട്ട് അങ്ങോട്ട് വെക്കുക, മഞ്ഞൾ ഉപ്പ് മുളകും കൂടി അങ്ങ് പെരക്കിയിട്ടവിടെ വെച്ചേക്കുക, എന്നിട്ട് നിങ്ങൾ പൊരിച്ച് നോക്കിയാട്ടെ ഒറിജിനൽ കടൽ മീനുള്ള എടക്കിടക്കുന്ന ഒറിജിനൽ നാടെ, പണ്ടുള്ള ഉടനെ ഇത് തന്നെയാ പരിപാടി, ചൂണ്ട ഇടുക പിടിക്കുക, വീട്ടിൽ മീനിനെ കൊണ്ട് വരിക, ബരട്ട് തത്ത് കഴിക്കുക. ഓ തോട്ടു മീനും കള്ളു ആയിരിക്കും അതിൻ്റെ കൂ, തോട്ടു മീന് കള്ളു അന്നല്ലത്തെ ആൾക്കാർ, മുമ്പത്തെ ആൾക്കാർ കണ്ടില്ലേ ഇതെല്ലാം എന്താ, ഇതെല്ലാം ഒറിജിനൽ അല്ലേ, ഇതിന് ഇതിനെല്ലാം എന്തെങ്കിലും ഒരു കൃത്രിമുണ്ടോ അല്ല അമോണിയം ഇട്ടോ, ഒന്നുമില്ലല്ലോ അല്ലേ ഇത്, അതിനകത്ത് മീൻ എന്തെല്ലാം ചേർക്കുന്ന, നാളെ ചേർത്തിനോ ഐസ് വെച്ചിനോ, 5 ദിവസം കഴിഞ്ഞും 10 ദിവസം കഴിഞ്ഞ മീനും നല്ല രസം, നല്ല രുചിയാന്ന് പറയും. പക്ഷേ ഈ നാടൻ മീനിൽ കഴിച്ച് നോക്കണം ഫ്രണ്ട്സ്, ഈ പുയ മീനെല്ലാം പിടിച്ചാൻ പാടെ തന്നെ മാങ്ങിക്കളയണം, അത്ര സംഭവം, അത്രയും നല്ല സാധനമാണ്, ഫ്രഷ് സാധനമല്ലേ. പുഴയിലെല്ലാം പോയി ചൂണ്ടയിലും ഇട്ട് പിടിക്കണം. അപ്പം നമ്മൾ ഇരിമീൻ, അതായത് കരിമീൻ, അയ്യെല്ലാം പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കണ്ടില്ലേ നല്ല കരിമീൻ, കുളമ്പൊടി ഇട്ട് വെച്ച നല്ല, ആഹാ കണ്ടില്ലേ കണ്ടില്ലേ, വെട്ടക്കുന്ന വെട്ടക്കുന്ന വെട്ടക്കുന്ന,
കണ്ടില്ലേ, ഇതല്ല ഇങ്ങനെ ഇപ്പോൾ നമ്മളങ്ങനെ മുറിച്ച് അടുപ്പത്താക്കൂലേ, പൊരിച്ച് പൊരിച്ച് അടിക്കൂലേ. ഇപ്പോൾ അപ്പം ഇതെല്ലാം പൊരിക്കാൻ പറ്റിയ മീനാണ്. പിന്നെ ഇന്നത്തെ വെറൈറ്റി എന്ന് പറയുന്നത് വൻ സംഭവമാണ് ഫ്രണ്ട്സ്. വെറൈറ്റി എന്ന് പറഞ്ഞാൽ നാടൻ ഞണ്ട്, അതായത് കല്ലിൻ്റെ ഉള്ളിലേക്ക് അടക്കുന്ന ഞണ്ടിയാണ്. അങ്ങനെ നമുക്ക് ആർക്കും അങ്ങനെ പെട്ടെന്നൊന്നും കിട്ടൂല അതിനാ. കാരണം ഇത് നമ്മളെ പുഴ ഞണ്ടാണ്, കണ്ടില്ലേ പുഴ ഞണ്ട്, അതായത് പുഴയിൽ മാത്രം കിട്ടുന്ന ഞണ്ട്. കാരണം ഇത് പുഴയിൽ മാത്രം കൂടുതൽ ഉണ്ടാകുക. അപ്പോൾ ഇത് ചെറിയ ചെറിയ കല്ലിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു ഞണ്ടാണ്. അധികം വലിപ്പമൊന്നും വെക്കൂല, പക്ഷേ അടിപൊളിയാണ്. കൊത്തമ്പാരി വറുത്തരച്ച്, തേങ്ങയിലിട്ട് വറുത്തരച്ച് കഴിഞ്ഞിട്ടുള്ള ഒറിജിനൽ ഇറച്ചി കിടക്കുന്നു. അത്രയും ടേസ്റ്റില്ലാത് ഞണ്ടാണിത്. കൊത്തമ്പരിയിലോട്ട് അരച്ചിട്ട് അങ്ങ് വെക്കുക, ഇറച്ചി വെക്കും പോലെ കഴിച്ചാൽ പിന്നെ പിന്നെയും പിന്നെയും പോകണം തോന്നും. അപ്പോൾ ഇത് നമ്മൾ ഈ ഞണ്ടിൻ്റെ വലയിട്ടതാണ്. ഇതിന് അങ്ങനെ പ്രത്യേകം കിട്ടുമൊന്നുമില്ല, ഞണ്ടിൻ്റെ വലയിൽ കിട്ടിയതാണ്. അപ്പോൾ ഒരു 5000 രൂപ കൊടുത്ത് ഒരു വല വാങ്ങിയതിനും, അപ്പോൾ ആ വലയിൽ നിന്ന് കിട്ടിയത് ഇതെല്ലാം. അപ്പോൾ അതിനകത്ത് ഞണ്ടിൻ്റെ വല വേറെ തന്നെയുണ്ട്, ഒരു പഴയ വല ഉണ്ടായിരുന്നു, അത് ഞണ്ടിനായി ചുട്ട് വെച്ചാൽ പാർക്കൂട്ടിൽ. അപ്പോൾ നമ്മളെ മീൻ ഇതാണ്. അപ്പോൾ ഈ ഫ്രഷ് മീൻ എന്ന് പറയുമ്പോൾ ഇതാണ്, ഇത് ഫ്രഷ് മീനാണ്. അതായത് ഇപ്പം പിടിച്ച് ജീവനോട് ഉണ്ട്, ഇവിടെയാ ഇപ്പം പിടിച്ച് പോകണം. ഇതൊക്കെ കണ്ടില്ലേ അതിൻ്റെ ബൈയെല്ലാം എന്നുണ്ട് ഫ്രണ്ട്സ്. ആ ഒന്ന് പഠിച്ചു, കണ്ടേ ആ ഞാൻ കാര്യം പറഞ്ഞു. അപ്പം ഇത് നമ്മൾ ഒറിജിനൽ കണ്ടില്ലേ, ഇത് നല്ല പെട്ടക്കുന്ന് പെട്ടക്കുന്ന് പെട്ടക്കുന്ന്, കാരണം പിടിച്ചിട്ട് ഒരു കണ്ടില്ലേ. ആ അനക്കൊണ്ട് അനക്കൊണ്ട്. അപ്പൊ ചില ആൾക്കാർ പറയും ഇത് തള്ളുന്ന, ഇത് തള്ളുന്നല്ല, ഇതെല്ലാം ഒറിജിനൽ ജീവനുള്ളത് തന്നെയാ, തള്ളലല്ല ഇത്. അപ്പൊ നമ്മൾ ഞണ്ട്, അപ്പോ ഈ പുതിയ മീന് ഇതേപോലെ കൊണ്ടുവന്നേം പാടെ തന്നെ മുറിച്ച് വെക്കണമെന്ന്, കുറച്ച് സമയം കഴിയാൻ പാടില്ല, ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല, അങ്ങനെയെല്ലാം ഉണ്ട് ഇതിന്റെ കാര്യങ്ങൾ. എന്നെങ്കിലേ നല്ല രുചിയോടുകൂടി കഴിക്കാൻ പറ്റൂ. അപ്പോൾ ഇത് ഇന്നലത്തെ മീനാണ്, ഇന്നലെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ്, കണ്ടില്ലേ അതിൻ്റെ കളറും മാറി, അത് നിറവും മാറി, കണ്ടില്ലേ. ഇത് വലിയ രസമൊന്നും ഉണ്ടാവില്ല, അതിന് വെച്ചാൽ വലിയ രസമൊന്നും ഉണ്ടാവില്ല, എങ്ങനെയും കഴിക്കുക അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നലെ നമ്മൾ രാത്രി കുറച്ച് മീനെ കിട്ടിയാൽ അതിനെ നമ്മൾ ഇന്നലെ തന്നെ പൊരിച്ചത് കഴിച്ച്, അപ്പോൾ അതിൻ്റെ ബാലൻസ് വന്നത്. അതായത് ഇതിന്ന് രാവിലെ വല ഇന്ന് കിട്ടിയതാണ് ഇന്നത്തേത്. ഇത് ഞണ്ട് കണ്ടില്ല. അപ്പോൾ ഞണ്ടിനെ നമ്മൾ കൊത്തമ്പാരിയിൽ അരച്ച് നല്ല കറി വെക്കും. അപ്പോൾ ഇതിനെ നമ്മൾ പൊരിക്കൂ. അത് സാധാരണ ഒരു മുളകിടല, തക്കാളിയെല്ലാം ചേർത്തിട്ട് ഒരു മുളകിടൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും.